നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ള അറേബ്യൻ കുബൂസ് ആണ്. അതിനാവശ്യമായ സാധനങ്ങൾ 2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, 4 കപ്പ് മൈദ. ഞാൻ ഈ ബൗളിലാണ് എടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ ഈ ബൗളിൽ ഒരു 4 ബൗള്. പിന്നെ വേണ്ടത് നമുക്ക് തിളപ്പിച്ച അറിയ വെള്ളമാണ്. ഒരു തിളപ്പിച്ച അറിയതല്ല, കുറച്ച് ലൈറ്റ് ചൂടുണ്ടായിക്കോട്ടെ കേട്ടോ. ആ ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈറ്റ് ചൂടുള്ള വെള്ളം ചേർക്കുന്നത്. ഭയങ്കര ചൂടുവെള്ളം, ലൈറ്റ് ചൂടുവെള്ളം പാടുള്ളൂ. അതിനുശേഷം നമ്മൾ മൈദ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് അതിൽക്ക് ആവശ്യമായ ഈസ്റ്റ്, ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്, അപ്പോൾ ഡയറക്റ്റ് ചേർക്കാം. പിന്നെ മറ്റേ ഡ്രൈ ഈസ്റ്റൊക്കെ ആണെങ്കിലാണ് നമ്മൾ 5 മിനിറ്റ് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് ഫെർമെൻറ്റേഷൻ ചെയ്തിട്ടൊക്കെ ഒഴിവെക്കേണ്ടത്. ഇത് ഇൻസ്റ്റൻ്റ് ആയ കാരണം കൊണ്ട് നമുക്ക് അതിൽ ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇൻസ്റ്റൻറ്റ് ചേർത്തൊന്ന് ഇതാക്കിയതിന് ശേഷം പഞ്ചസാര ഇടാം. പഞ്ചസാര ഇട്ടിട്ട് വീണ്ടും ഒന്ന് എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഉപ്പ് ആഡ് ചെയ്യാം. ഓരോ ഐറ്റംസ് നമ്മളിട്ടാലും നന്നായി മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഉപ്പാവും. ഉപ്പാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പിടിക്കും, ഈസ്റ്റ് ആണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പിടിക്കും. അത് കാരണം കൊണ്ട് എല്ലാം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം കുഴയ്ക്കുക, ആവശ്യത്തിന് വെള്ളം എടുത്തിട്ട് കുഴയ്ക്കുക. പിന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. അത് ഈ മാവ് എന്നല്ല, ഏതൊരു മാവും അങ്ങനെ തന്നെയാണ്. നമ്മൾ ചമ്പാത്തിക്ക് മാവാണെങ്കിലും ഇപ്പോൾ ഉരിക്കാണെങ്കിലും എന്തിനാണെങ്കിലും നമ്മൾ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കുക. ഇപ്പോൾ ഞാൻ കുഴയ്ക്കാൻ പോവാണ്. സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു നനഞ്ഞ തുണി കൊണ്ട് മൂടി വയ്ക്കുക, അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ കിട്ടിട്ട് ഒരു പാത്രം കൊണ്ട് മൂടി വെച്ചാലും മതി. ഞാനിപ്പോൾ വെറ്റ് ഡബിളാണ് ഉപയോഗിക്കുന്നത്, അത് വെച്ച് ഞാൻ മൂടിയിട്ടു. ശേഷം ഇത് ഡബിൾ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. 1 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് വെക്കണം. അപ്പോൾ ഞാൻ വെച്ചത് 1 മണിക്കൂർ വെച്ചു. ഇത് നല്ല പൊന്തി വന്നിട്ടൊക്കെ ഉണ്ട്. ഇത് പൊന്തി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും കൂടെ മിക്സ് ചെയ്യണം, ഒന്നും കൂടെ നന്നായി മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇത് മുറിച്ച് ഓരോരോ ബോള് വലുപ്പത്തിൽ, എന്ന് വെച്ചാൽ ചപ്പാത്തിയുടെ ഒരു വലുപ്പമൊക്കെ തന്നെ മതിയാവും. അതിൽ ഒരിത്തിരി കൂടിയാലും കുഴപ്പമില്ല, കാരണം നമ്മൾ പരത്തുന്ന വട്ടത്തിനനുസരിച്ചുള്ള ബോളാണ് എടുക്കേണ്ടത്. ഞാൻ സാധാ ഒരു ചപ്പാത്തിയുടെ സൈസിലാണ് എടുക്കാറ്. അപ്പോൾ നമ്മൾ ചപ്പാത്തിയുടെ വലുപ്പം മതിയല്ലോ നമുക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോരോ ബോളെടുത്തിട്ട് നമ്മൾ സാധാ പരത്തുന്ന പോലെ കുറച്ച് പൊടിയിടുക കേട്ടോ. കുറേ പൊടിയിടാൻ പാടില്ല, കുറേ പൊടിയിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡാവും. ഒരു നുള്ളു പൊടിയിട്ടിട്ട് നന്നായി പരത്തിയെടുക്കുക. ഒരു നുള്ളു പൊടി മതി, കുറേ പൊടിയിടരുത്, നന്നായി പരത്തുക. നമ്മൾ സാധാ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ തന്നെ ഒരു ഒരു കുറച്ച് കട്ടി ഉണ്ടായിക്കോട്ടെ കേട്ടോ, അപ്പോഴാണ് നന്നായിട്ടുണ്ടാവുക. പരത്തി കഴിഞ്ഞു, ഇത് കണ്ടില്ലേ, ഇത്ര ഒരു കട്ടി ഉണ്ടായിക്കോട്ടെ കേട്ടോ കുബൂസ്, അപ്പോഴാണ് നന്നായിട്ടുണ്ടാവുള്ളൂ. ഇനി നമുക്കത് ചുട്ടെടുക്കാം. ഫസ്റ്റ് തന്നെ ഒരു സൈഡ് ഇട്ട് കഴിഞ്ഞ് ചട്ടി നല്ല ചൂടായിട്ട് വേണം ഇടാൻ. ഇട്ട് കഴിഞ്ഞ് ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇതൊന്ന് മറിച്ചിടാൻ വേണ്ടിയിട്ട്. കട്ടിയുള്ളതുകൊണ്ടാണ് നമ്മളങ്ങനെ വെക്കുന്നത്. നമ്മൾ മറിച്ചിട്ടിട്ട് ഈ സൈഡാണ് നമ്മൾ നന്നായി വേവിക്കേണ്ടത്. നന്നായി വേവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ താഴെയൊക്കെ നല്ല ബബിൾസ് പോലെ വരും. അപ്പോൾ നമ്മൾ അപ്പോഴാണ് നമ്മൾ വീണ്ടും തിരിച്ചിട്ട നമുക്ക് നല്ല പൊന്തി വരും, ഒറ്റപ്പൊള്ള പോലെ പൊന്തി വരും. പിന്നെ ഇതിനിപ്പോൾ നമ്മൾ ഈ ചട്ടകം വെച്ച് ഇങ്ങനെ തേക്കുന്നതിന് പകരം നമ്മൾ തുണി വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നന്നായി പൊന്തി വരും. തുണി വെച്ചിങ്ങനെ അമർത്തി കൊടുത്താൽ നമ്മൾ ഫസ്റ്റൊക്കെ ഉണ്ടാക്കുകയാണ് പൊന്തി വരണില്ല എന്നുള്ള പ്രശ്നമൊക്കെ ഉള്ളവരാണെങ്കിലേ തുണി വെച്ചിട്ട് അമർത്തി കൊടുക്കുക, അപ്പോൾ നന്നായി പൊന്തി വരും.
ഇത് നമ്മൾ ഉണ്ടാക്കി പിന്നെ അങ്ങനെ ശീലമായി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കൊക്കെ റെഡി ആയിക്കോളും. ഇപ്പോൾ ഇതാ എനിക്ക് ബബിൾസൊക്കെ വന്ന് തുടങ്ങി. ഇനി ഇങ്ങനെ ബബിൾസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചിടുക, എന്നിട്ട് നമ്മൾ ചട്ടകം വെച്ചൊന്ന് അമർത്തി കൊടുക്കുക. ചട്ടകമോ തുണിയോ എന്താണെങ്കിലും അമർത്തി കൊടുക്കുക. പിന്നെ അമർത്തുമ്പോൾ നമ്മൾ ഈ ഇതുപോലെ പൊന്തി വന്ന ഭാഗത്ത് വേണം അമർത്തി കൊടുക്കാൻ. അപ്പോഴാണ് മറ്റുള്ള ഭാഗത്തേക്ക് ഈ എയർ പോയിട്ട് എല്ലാ സ്ഥലവും പൊന്തി വരുള്ളൂ. നമ്മുടെ കുബ്ബൂസ് ഇതാ നന്നായി പൊന്തി റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന്, ഈ കുബ്ബൂസ് ചുട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ചുട്ടു കഴിഞ്ഞത് നമ്മളിങ്ങനെ പരത്തി പരത്തി ഇടണം, കണ്ടില്ലേ? ഇതുപോലെ പരത്തി പരത്തി ഇട്ടിട്ട് ചൂടാറിയത് മാത്രമേ നമ്മൾ അടക്കി വെക്കാൻ പാടുള്ളൂ. ചൂടാറാൻ വേണ്ടിയിട്ടുള്ള കുബ്ബൂസുകളൊക്കെ പരത്തി പരത്തി വെക്കുക, ഒന്നിൻ്റെ മുകളിലൊന്ന് തൊടാതെ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ചൂട് കാരണം ഇതിൽ ആവി അടിച്ചിട്ട് ഇതിലൊരു ഈർപ്പുണ്ടാവും. അപ്പോൾ ഇതൊക്കെ കുബ്ബൂസിൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ സോഫ്റ്റ് ഉണ്ടാവില്ല, ടേസ്റ്റും ഉണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കൂടുതൽ കുബ്ബൂസ് ഉണ്ടെങ്കിൽ എപ്പോഴും ഫ്രീസറിൽ സൂക്ഷിക്കുക, ഫ്രിഡ്ജിൽ സൂക്ഷിക്കരുത്, ഫ്രീസറിൽ വേണം സൂക്ഷിക്കാൻ. ഓക്കെ, ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.